श्री चामुंडेश्वरी नमः കർമ്മനൂസ് പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കരിക്കകം ദേവീക്ഷേത്ര നടയിലാണ് ഇവിടെ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാം വലിയൊരു നിര ഭക്തരുടെ ഒരു വലിയ നിര തന്നെ അമ്മയെ കാണാനായി അമ്മയെ കണ്ടു തൊഴാനായി ഇവിടെ കാത്തു നിൽക്കുകയാണ് അവിടെ അമ്മയുടെ ചരണഗീതങ്ങൾ ആലപിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ കാണാം അങ്ങനെ വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കർമ്മനൂസ് നിൽക്കുന്നത് കരിക്കക തമ്പലത്തിലെ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ പ്രശസ്തമാണ് അത്രത്തോളം ജനങ്ങൾ എത്തുന്നില്ല വളരെയധികം പ്രശസ്തമാണ് കരിക്ക തമ്പലത്തിരിയും പൊങ്കാല എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയാണ് കരിക്കകത്തെ അമ്മ കരിക്കകത്തെ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത് തിരുവനന്തപുരത്തുള്ള ഓരോ സ്ത്രീകളും അവരുടെ ഒരു അഭിലാഷമായിട്ടാണ് കണക്കാക്കുന്നത് തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കരിക്കക തമ്പലത്തിൽ വന്ന് പൊങ്കാല ഇടുന്നതുള്ളത് കരിക്കകത്തെ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ ഏതാനും ദിവസങ്ങൾക്കകം കരിക്കകം പൊങ്കാല സമാഗതമാകും എന്തായാലും ഇന്ന് കരിക്കകം ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ഇവിടുത്തെ പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടുത്തെ കഥകളുമൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് കരിക്കകം ദേവീക്ഷേത്രത്തിലെ അലങ്കാരങ്ങൾക്കൊരു വല്ലാത്ത ഒരു ഭംഗിയുണ്ട് ഒരു ചന്തമുണ്ട് കാരണം പലതരത്തിലുള്ള ജമന്തി പൂക്കളാണ് ഇവിടെ അലങ്കാരത്തിനായി അമ്മയ്ക്ക് അമ്മയുടെ ഈ പ്രദക്ഷിണ വഴിയിൽ അലങ്കാരത്തിനായി ഒരുക്കിയിരിക്കുന്നത് മഞ്ഞ അതുപോലെ തന്നെ ലൈറ്റ് ഒരു വൈറ്റ് കളർ അതുപോലെ ഓറഞ്ച് നിറത്തിൽ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ ഈ അലങ്കാര പണികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും സ്ത്രീകളുടെ അഭൂതപൂർവമായ തിരക്കാണ് ഇന്നും ഇവിടെ അനുഭവപ്പെടുന്നത് എല്ലാവരും കാത്തുനിന്ന് ഇപ്പോൾ നട തുറന്നിരിക്കുകയാണ് നട തുറന്ന് എല്ലാവരും തൊഴുത് അമ്മയെ കാണുന്ന തിരക്കിലാണ് ഇനി ഇന്ന് ഇവിടുത്തെ അന്നദാനം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ഒരു ചടങ്ങ് തന്നെയാണ് അന്നദാനം കഴിക്കാനായിട്ടും ഇവർ കാത്തു നിൽക്കുകയാണ് കരിക്കകത്തെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഭഗവതി മൂന്ന് ഭാവത്തിലാണ് ഇവിടെ ഉള്ളത് സാന്നിധ്യമുള്ളത് അതായത് ഒന്ന് ചാമുണ്ടേശ്വരി ദേവി രക്ത ചാമുണ്ടേശ്വരി ദേവി ബാല ചാമുണ്ടി ഇങ്ങനെ മൂന്ന് ഭാവങ്ങളിലാണ് ദേവി ഇവിടെ അനുഗ്രഹം ചൊരിയുന്നത് ഉത്സവ സമയത്ത് മാത്രമല്ല പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട് പലവിധത്തിലുള്ള രോഗങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായാൽ അത് തിരിച്ചു കിട്ടുന്നതിനുള്ളത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ചില ആചാരങ്ങൾ സത്യത്തിന് നിലകൊള്ളുന്ന ക്ഷേത്രം എന്ന് തന്നെയാണ് കരിക്കകം ക്ഷേത്രത്തെക്കുറിച്ച് തിരുവനന്തപുരത്തെ ഓരോ ഹൈന്ദവ വിശ്വാസികളും വിശ്വസിക്കുന്നത് കരിക്കകത്തമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ഏത് ദുഃഖത്തിനും ദുരിതത്തിനും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അമ്മ കൂടിയാണ് ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവിടെ എത്തുന്ന എല്ലാ സ്ത്രീജനങ്ങളുടെയും മുഖത്ത് കാണുന്നത് ഈ കൊടും ചൂടില് നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല നടന്നതും കൊടും ചൂടിലാണ് അതുപോലെ തന്നെ ഇതും നടക്കുന്നത് ഈ ഉത്സവം നടക്കുന്നതും കൊടും ചൂടിലാണ് പക്ഷെ അതിനെയൊക്കെ അവഗണിച്ച് അമ്മയെ ഒരു നോക്ക് കാണുക അമ്മയുടെ അനുഗ്രഹം നേടുക അമ്മയുടെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കുക എന്ന ആ ഒരു പ്രതീക്ഷയോടെ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് വരുന്ന സ്ത്രീകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അമ്മ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഒരു ആശ്രയം തന്നെയാണ് ഇവരുടെ എല്ലാം മുഖത്ത് കാണുന്നത് അമ്മയുടെ ആ ഒരു സ്നേഹഭാവം ഒക്കെ തന്നെയാണ് എന്തായാലും ഇന്നും വളരെ അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന് ക്ഷേത്രം അധികാരികൾ പറയുന്നു ക്ഷേത്രം മേൽശാന്തി ശ്രീ രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിലെ ഉത്സവത്തിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുകയാണ് നമസ്കാരം കരിക്കകത്തമ്മയെ ശരണം 2023 കരിക്കകം ദേവിയുടെ പൊങ്കാല ഉത്സവം എല്ലാ വർഷത്തേക്കാളും പതിവിലും ഭംഗിയായി വളരെ നല്ല രീതിയിൽ നടന്നു പോവുകയാണ് മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തെ ഗുരുപൂജയോടുകൂടെ തുടങ്ങി മകരനക്ഷത്രത്തെ പൊങ്കാലയോടുകൂടി അന്ന് രാത്രി ഗുരുതിയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ഇവിടെ മറ്റു ക്ഷേത്ര സാധാരണ ദിവസങ്ങളിൽ മൂന്ന് പൂജയാണ് സാധാരണ ദിവസങ്ങളിൽ പതിവ് പക്ഷേ ഉത്സവ ദിവസം 5 പൂജയും ഓടുകൂടിയാണ് പന്തീരടി പൂജ വിശേഷ പന്തീരടി പൂജ കലശാഭിഷേകം ഒക്കെ ആയിട്ട് ഉത്സവ ദിവസം 5 പൂജയോടുകൂടിയാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ പണ്ട് കാലത്തുള്ള സത്യത്തിന് സാക്ഷിയായ ഒരു ക്ഷേത്രം എന്നാണ് പറയുന്നത് പണ്ട് രാജഭരണകാലത്ത് കോടതി തെളിയിക്കാൻ പറ്റാത്ത സത്യം വരും ഇവിടെ വന്ന് ദേവിയുടെ നടയിൽ വെച്ച് സത്യം തെളിച്ച് തെളിയിച്ചെന്നുള്ളതൊക്കെയാണ് ഒരു ഐതിഹ്യം പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടൊരു 8 മാസമായതുള്ളൂ എൻ്റെ ഈ ഒരു 8 മാസത്തെ അനുഭവത്തിൻ്റെ വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന ഓരോ ഭക്തൻ്റെയും പ്രശ്നങ്ങൾ സസൂക്ഷ്മം കേട്ട് അദ്ദേഹം അവർക്ക് വേണ്ട പരിഹാരം പറഞ്ഞു കൊടുത്ത് ഈ ദിവസം വരെയുള്ളതെല്ലാം ദേവി വളരെ ഭംഗിയായിട്ട് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു പ്രത്യേകം പറയാമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ആറ്റിയാലമ്പലത്തിലെ കിശാന്തിയാണ് ആ ഒരു 12 വർഷം ആറ്റിയാലമ്മയെ സേവിച്ചതിന് കിട്ടിയൊരു പുണ്യമാണ് ഈ ഒരു വർഷം കരിക്കകത്തമ്മയുടെ മേശാന്തിയായിട്ടുള്ള ഈ ഒരു നിയോഗം മനസ്സറിഞ്ഞ് സേവിച്ചാൽ കരിക്കകത്തമ്മ തീർച്ചയായിട്ടും എല്ലാ ഭക്തർക്കും അനുഗ്രഹം ഉണ്ടാകുന്ന ഉറപ്പാണ്
ഏപ്രിൽ 2ാം തീയതി രാവിലെ 10:30 ന് അടുപ്പ് കത്തിക്കും 2:30 ന് പൊങ്കാലം നേദ്യം അന്ന് രാത്രി വിരുതിയോടുകൂടെ ഉത്സവം സമാപിക്കുകയും ചെയ്യും എല്ലാവരും മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് സേവിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം ദൈവം തരുന്നതാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് വളരെ ശാന്തമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം പറഞ്ഞു ആറ്റുകാൽ അമ്മയുടെ അതേ പ്രീതി ആറ്റുകാൽ അമ്മയ്ക്ക് തന്നിലുണ്ടായ ആ ഒരു പ്രീതിയിലാണ് എനിക്കിവിടെ കരിക്കകത്ത് വന്ന് അമ്മയ്ക്ക് വേണ്ടി പൂജ ചെയ്യാൻ സാധിച്ചത് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരിയിലൊക്കെ ആ ഭക്തിയും ആ ഒരു സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുകയാണ് ആ സംതൃപ്തി തന്നെയാണ് അമ്മ ഇവിടെ ഓരോ ഭക്തനും ചൊരിയുന്ന അനുഗ്രഹത്തിലൂടെ അവർക്ക് ലഭിക്കുന്നത് ക്ഷേത്രം തന്ത്രി ശ്രീ ശ്രീജിത് നാരായണൻ ഞങ്ങളോടൊപ്പമുണ്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ പൂജാവിധികൾ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും കരിക്കകത്തമ്മയുടെ പൊങ്കാല മഹോത്സവം മാർച്ച് 27 മുതൽ ഏപ്രിൽ 2ാം തീയതി വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് 2ാം തീയതി പൊങ്കാല വൈകിട്ട് മഹാഗുരുതിയായിട്ട് സമാപിക്കുകയാണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് താന്ത്രിക വിധി പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് പങ്കുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം മേടിക്കുക നമസ്കാരം ഞാൻ കരിക്കൻ ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ മാനേജറാണ് എൻ്റെ പേര് ബിജു എന്നാണ് ക്ഷേത്രത്തിൽ ഈ ആൾരൂപങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ തടിയിൽ നമ്മൾ ആൾരൂപങ്ങൾ ഉണ്ടാക്കി ഭക്തജനങ്ങൾക്ക് നിറയിൽ സമർപ്പിക്കുന്നതിനായിട്ട് എല്ലാവിധ സജ്ജീകരണങ്ങളോടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ബാധിക്കുമ്പോഴും അതിനെന്തെങ്കിലും കാലക്കേടുകൾ സംഭവിക്കുന്ന സമയത്തും അതിൽ നിന്ന് മാറുന്നതിനും ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതിനും വേണ്ടി തടിയിലുള്ള ഈ ആൾരൂപങ്ങൾ പണ്ട് വെള്ളിയിലുള്ള ആൾരൂപങ്ങൾ വാങ്ങി വയ്ക്കുമായിരുന്നു അതിന് പകരമായിട്ടാണ് ഇപ്പം നല്ല വെള്ളിയിലുള്ള ആൾരൂപങ്ങളല്ല ഈ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയതും കാരണം ഇപ്പം തടിയിൽ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് വാങ്ങിച്ച് നമുക്ക് പേരും നാളിലും ഭക്തൻ്റെ പേരിലും പേരും നാളിലും റെസിപ്റ്റ് ചീട്ടാക്കി തടിയിലുള്ള ആൾരൂപം വാങ്ങിച്ച് തലയ്ക്ക് കഴിഞ്ഞ് ദേവിയുടെ നടയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ബാധകളും ദോഷങ്ങളും മാറും എല്ലാ ഇതും മാറിക്കിട്ടുമെന്നാണ് ഒരു സങ്കല്പമാണ് അതിനുവേണ്ടിയാണ് ഈ ആൾരൂപം നടയ്ക്ക് സമർപ്പിക്കുന്നത്